എന്ന തണലിലും കുളിരിലും നാട്ടുകൂട്ടങ്ങൾക്ക് അനുഗ്രഹം ചൊരിഞ്ഞു കുടിയിരുന്നു. മുഖാരിമാരുടെ അല്ലെങ്കിൽ മൂവാരി ഗോത്രത്തിൻ്റെ അധിദേവതാ സ്ഥാനങ്ങളിലൊന്നാണ് കിഴക്കറക്കാവ്. തുളുനാട്ടിൽ നിന്നും കോലത്തിരിയുടെ ക്ഷണമനുസരിച്ച് വടക്കേ മലബാറിലേക്ക് അതിഥികളായെത്തിയ നമ്പൂതിരിമാരുടെ സേവകരായിരുന്നു മൂവാരിമാർ എന്ന് ചരിത്രമതം. പഴംപുരാണങ്ങളുടെ കഥയിടങ്ങളിൽ പൂവിൻ്റെ സുഗന്ധമൂറുന്ന ഒരു സാന്നിധ്യമുണ്ട്. ആര്യനാട്ടിൽ നിന്നും മരക്കലമേറി അലകടലേഴും അഴലില്ലാതെ കടന്ന് അന്നപൂർണേശ്വരീ ദേവി ആയിരം തെങ്ങിൽ കരകീറി കമനീയ പീഠത്തിൽ ഉപവിഷ്ടയായപ്പോൾ ഭക്തന്മാർ മനം നിറഞ്ഞ് അരിയും പൂവുമെറിഞ്ഞ് പൂജിച്ചു. നേരമേറെ കഴിഞ്ഞിട്ടും വാടിയ പൂക്കൾ തൂത്തുമാറ്റാൻ ആരും ശ്രദ്ധിക്കാതെ വന്നപ്പോൾ ദേവി ഒരു ഭക്തനെ ചാരവിളിച്ച് പൂക്കൾ വാരിക്കളയാൻ മൊഴിഞ്ഞു. അളവറ്റ ആമോദത്തോടെ അദ്ദേഹം പൂവാരി ശുദ്ധിയാക്കി. ആ ഭക്തോത്തമൻ്റെ പിന്മുറക്കാരാണ് പൂവാരികൾ എന്ന കഥ ഈ കുലത്തിൻ്റെ ദേവീഭക്തിയുടെ മഹിത ചരിത്രം വിളിച്ചോതുന്നു. ഈ ഗോത്രത്തിൻ്റെ ജീവിതവും ചര്യകളും നിയന്ത്രിച്ചിരുന്നത് നാല് കഴകങ്ങളാണ്: ആയിരം തെങ്ങ്, നീലങ്കൈ, കിഴക്കേ അറ, കുട്ടിക്കര. നാല് കഴകത്തച്ഛന്മാരുടെ ധാർമ്മിക ജീവിത വ്യവസ്ഥകളിൽ കുലങ്ങൾ പടർന്നു പന്തലിച്ചു. കാലപ്രവാഹത്തിൽ കിഴക്കറിയിലെ നാഗത്തറകൾക്കും വനദേവതകൾക്കും അന്തിത്തിരി വെക്കാനാളില്ലാതെ അനാഥമായപ്പോൾ കുലജീവിതത്തിന് താളപ്പിഴകൾ നൽകി ദൈവങ്ങൾ പ്രതിഷേധിച്ചു.